പ്രശാന്ത്, ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത പ്രസ്താവന, അത് ഇക്കാര്യങ്ങളിൽ ഞാൻ കരുതുന്നത് ഈ ദേശീയ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്ന മോദി സർക്കാരിനെതിരായ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പൊതു കാഴ്ചപ്പാടായി തന്നെ വിലയിരുത്തണം. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിടത്തും രാഹുൽ ഗാന്ധിക്കെതിരെ, സോണിയാഗാന്ധിക്കെതിരെ ഇ ഡി നടത്തുന്ന രാഷ്ട്രീയ വേട്ട എന്ന നിലയിലേക്ക് അതിനെ ഒതുക്കുന്നില്ല. ആ പേരുകൾ പോലും പരാമർശിക്കുന്നില്ല. പകരം ഇന്ത്യയിലൊട്ടാകെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ, പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ എന്ന നിലയിൽ ഒരു പൊതു പ്രതിപക്ഷ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. നിശ്ചയമായും അത് കേരളത്തിലെ ബി ജെ പി ഇതര സർക്കാർ എന്ന നിലയിൽ എൽ ഡി എഫ് സർക്കാരിന് ബാധകമാണ്. ഇവിടുത്തെ ഒരു ഒരു പൊതു പ്രശ്നം എന്ന നിലയിൽ അത് ഇന്ത്യൻ ദേശീയ പ്രതിപക്ഷ നിലപാടിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അതിനനുബന്ധമായി തന്നെ നിൽക്കേണ്ട ഒരവസ്ഥ പ്രതിപക്ഷ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും കേരളത്തിലെ നേതാക്കളെ സംബന്ധിച്ചും ഉണ്ടാകും. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ ഒരു വിശ്വാസ്യതയുമില്ലാത്ത പോലീസിൻ്റെ ഈ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ കുറ്റപത്രം വാങ്ങിച്ച് പ്രതികളായി നിൽക്കുന്നവർ പുതിയ കാലത്തെ ഗൂഢാലോചനയ്ക്കനുസരിച്ച് രഹസ്യമൊഴി എന്ന നിലയിൽ പലതും പറഞ്ഞ് ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കാലങ്ങളായി നടത്തിക്കൊണ്ട്. ഇന്നടക്കം ജലീലിന്, മന്ത്രി ജലീലും മുൻ മന്ത്രി ജലീലുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞതിൽ എന്തൊക്കെയോ സ്ഫോടനാത്മകമായി പറയാൻ പോകുന്നുവെന്ന തരത്തിലൊക്കെ കുറേ കാലമായി പറഞ്ഞു നടന്നു. പത്രക്കാരൊക്കെ, മാധ്യമപ്രവർത്തകർ പുറകെ നടന്ന് ചോദിച്ചിട്ടും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഇന്ന് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഒന്നുമില്ല. അദ്ദേഹം വളരെ ശക്തമായി അതിന് മറുപടിയും വൈകുന്നേരം പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത്തരം കേട്ടുകേൾവികൾ, വിശ്വാസ്യതയില്ലാത്ത ആളുകളുടെ ഗൂഢാലോചനയിലൂടെ വരുന്ന ആരോപണങ്ങൾ, പത്രവാർത്ത, മാധ്യമ വാർത്തകൾ, ഇതെല്ലാം അധികരിച്ചാണ് കേരളത്തിൽ പ്രതിപക്ഷം ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ ചർച്ചയ്ക്ക് പോലും പലരും ചോദിച്ചു തുടങ്ങി, ഇ ഡി എ ആർക്കും വേണ്ടേ എന്ന നിലയിലേക്ക് മാധ്യമങ്ങൾക്ക് മാറേണ്ടി വരുന്നോ? പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതു നിലപാടായി ഇന്നത്തെ ഈ സംയുക്ത പ്രസ്താവന ഭാവി കാലത്തേക്ക് മാറുകയാണോ? പ്രശാന്ത്, അല്ല, അത് കോൺഗ്രസ് നേതൃത്വത്തിന് ആർജവമുണ്ടെങ്കിൽ ഇത് അവരുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നിലപാടാക്കി മാറ്റുകയാണ് വേണ്ടത്. അതായത്, കാരണം അത് ദേശീയ നേതൃത്വം പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു പ്രസ്താവനയെ തന്നെ കണക്കാക്കാം. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് അതിൽ ആദ്യം ഒപ്പിട്ടിരിക്കുന്നത്. അതിനുശേഷം സി പി എം രാജ്യസഭാ നേതാവ് എളമരം കരീം അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളാണ് അതിന് താഴെ ഒപ്പിടുന്നത്. അവിടെ അവർ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നത് ഈ കേന്ദ്ര ഏജൻസികളെ മോദി സർക്കാർ എങ്ങനെ ദുരുപയോഗിക്കുന്നു പ്രതിപക്ഷ നേതാക്കൾക്കെതിരായി. ആ ദുരുപയോഗത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തള്ളിക്കളയുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും അതിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. അതിനൊപ്പം നിൽക്കാൻ കേരളത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ദേശീയ നേതൃത്വം നിർബന്ധിക്കുകൂടിയാണ് ചെയ്യേണ്ടത്. അത് എത്രമാത്രം അവർ ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് തീർച്ചയില്ല. എന്തായാലും ഒന്ന് ഒരു ഒരു കാര്യം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസും ബി ജെ പിയുമായുള്ള ബന്ധം മറന്നേക്കുക, അല്ലെങ്കിൽ ഇരുട്ടി വെളുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം ബി ജെ പിയിലേക്ക് മാറുന്നത്. ഇപ്പോൾ വസീഫ് ഇവിടെ പറഞ്ഞു, ഗോവയിലും മറ്റുമൊക്കെ എങ്ങനെയാണ് ആളുകൾ മാറുന്നത്, അല്ലെ, മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ സർക്കാരുകൾ വീണത് എങ്ങനെയാണ്. ഒരു വൻ ഒരു ഒരു നിര എം എൽ എമാർ ഒന്നാകെ ബി ജെ പിയിലേക്ക് കൂറുമാറുകയാണ്, യാതൊരു മടിയുമില്ലാതെ. അപ്പോൾ ആ നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മനോഭാവം മാറിയിട്ടുണ്ടോ? അതായത് ബി ജെ പിയുമായി ചങ്ങാത്തത്തിലാവാം, അവരുമായി കൈകോർക്കാം. കാരണം ഈ കേസിൽ, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നമുക്കറിയാം, അത് എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ അന്വേഷിച്ച് യാതൊന്നും ഇല്ല എന്ന് കണ്ട് ഏതാണ്ട് ഉപേക്ഷിച്ചു പോയ കേസാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ജനം തീർപ്പെയ്തതാണ്. എന്താണ് ആ കേസിൻ്റെ വിശ്വാസത എന്നത്? അതിനുശേഷം ഇപ്പോൾ മറ്റ് യാതൊരു വിഷയവുമില്ലാതെ വരുമ്പോൾ വീണ്ടും പൊടിതെട്ടിയെടുക്കാനാണ് അവരുടെ ശ്രമം. അതിനവർ ആധാരമാക്കുന്നത് ആ കേസിൽ പ്രതിയായിട്ടുള്ള സ്വർണ്ണക്കടത്തുകാരുടെ വാക്കുകളെ തന്നെയാണ്. ഈ സ്വർണ്ണക്കടത്തുകാരെ ഇന്ന് ആരാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് സംഘപരിവാരമാണ്, ബി ജെ പി ആണ്, അറിയപ്പെടുന്ന തീവ്ര ഹിന്ദുവാദിയായ ഒരു അഭിഭാഷകനാണ് അവർക്ക് വേണ്ടി വക്കാലത്തുമായി നടക്കുന്നത്. അങ്ങനെ ബി ജെ പിയുടെ തണലിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് അതിന് താളം തുള്ളുന്ന ഒരു വിഭാഗമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറുന്ന ദയനീയ കാഴ്ചയാണ് ഇന്നിപ്പോൾ കാണുന്നത്. അവർ ഏറ്റവും അധികം പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നത് ഈ ഒരു വിഷയത്തിലാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിലല്ല. അഗ്നിപഥ് പോലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ജനങ്ങളെ സ്പർശിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ, വിലക്കയറ്റം പോലുള്ള നിരവധിയായ വിഷയങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വവും ഇടതുപക്ഷ പാർട്ടികളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ നിരന്തരം ഉന്നയിക്കുന്ന വിഷയമാണ്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ്സിന് ഇതൊന്നൊരു വിഷയമേ അല്ല, കാലങ്ങളായിട്ട് ഇതൊന്നൊരു വിഷയമേ അല്ല. അവർക്കാകെയുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്ത് മാത്രമായി മാറുന്നു. അതിന് അവർ ആ സ്വർണ്ണക്കടത്തിലെ അതിലെ ആ പ്രതിയെ തന്നെ, മുഖ്യ പ്രതിയെ, അവരുടെ വാക്കുകളെ തന്നെ വിശ്വാസത്തിലെടുക്കുന്നു. അവരെ കൊണ്ടു നടക്കുന്ന ബി ജെ പി നേതാക്കളെ അവർ വിശ്വാസത്തിലെടുക്കുന്നു. അങ്ങനെ ബി ജെ പിക്ക് ഒരു പാലമിടാൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഇതിൻ്റെ അപകടം ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് ഇതിനൊരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ.